ഇന്ന് വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി കൊളാബറേഷനിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഒരു വലിയ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് പ്രാചീനങ്ങളായ ഒരുപാട് താളിയോലകളുണ്ടെന്ന് വിദേശികൾക്കറിയാം. നമ്മുടെ കുടുംബങ്ങളിൽ വിദ്യാഭ്യാസമില്ലാത്ത ഒരുപാട് അമ്മമാർക്ക് പലതരം ഔഷധങ്ങളും രഹസ്യമായി അറിയാമെന്ന് വിദേശികൾക്കിന്നറിയാം. നമ്മുടെ ആദിവാസി മേഖലകളിൽ പോലും സമ്പന്നമായി അറിവുണ്ടെന്ന് വിദേശികൾക്കറിയാം, നമ്മുടെ ഭരണാധികാരികൾക്കറിയില്ല. നമ്മുടെ ഭരണാധികാരികൾക്ക് ഈ ആദിവാസി വിഭാഗങ്ങളുമായോ പാരമ്പര്യ അറിവിൻ്റെ ലോകങ്ങളുമായോ പുച്ഛമല്ലാതെ അവർ നൽകിയ വിദ്യാഭ്യാസത്തിലൂടെ വന്ന വിദ്യാഭ്യാസമുള്ള തലമുറയ്ക്ക് അത്തരം ആളുകളോട് പരമപുച്ഛമല്ലാതെ, അത് അശാസ്ത്രീയമാണെന്ന ബോധമല്ലാതെ, ശാസ്ത്രീയമാണെന്നൊരു അവബോധം വിദ്യാസമ്പന്നർക്കില്ല. അതെ, സമ്മതിക്കുമെന്ന് തോന്നുന്നു. ശരിയാണ്. ഏതും ടെസ്റ്റ് ട്യൂബിലാണ് ശാസ്ത്രമാകുന്നത് എന്ന് ധരിച്ചു വശായ ഒരു വർഗമാണ്. എന്നാൽ പാശ്ചാത്യർ അങ്ങനെയല്ല. ഒരു കച്ചവടക്കാരാണെങ്കിലും കുറച്ചു മാന്യതയുണ്ട്. അവരിത് അന്വേഷിച്ചു പിടിച്ചിട്ടുണ്ട്. അത് അന്വേഷിക്കാനാ യൂറോപ്പിൽ നിന്ന് അല്പമെങ്കിലും വിദ്യാഭ്യാസമുള്ള സായിപ്പും മദാമ്മയൊക്കെ തണ്ടാനിറങ്ങുന്നത്. അല്ലാതെ നിങ്ങളുടെ ടൂറിസം കാണാനല്ല വരുന്നത്. അതെ, നിങ്ങളുടെ ഭരണാധികാരികൾ അവരെ ആനപ്പൂരം കാണിച്ചും അവരുടെ ഡോളറൊക്കെ വാങ്ങിക്കാൻ ഓടുകയും ചെയ്യുമ്പോൾ അവര് ബിനാമികളുടെ നാമധേയത്തിൽ ഒട്ടേറെ വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയും കാര്യം പറയാതെ ഒട്ടേറെ സ്ഥലങ്ങളിൽ താമസിച്ചുമൊക്കെ അവരറിയാൻ ശ്രമിക്കുന്നത് ആദിമമായ അറിവിൻ്റെ സൂക്ഷ്മരൂപങ്ങളാണ്. അവരൊരു തിരുമശാലയിൽ വന്ന് കിടക്കുന്നത് തിരുമാനല്ല. അവർക്കാവശ്യം ഇവിടുത്തെ സ്ത്രീകളും മറ്റുമാണെന്നോർത്ത് സ്ത്രീകളെ കൊണ്ട് തിരുമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ വികാരം കൊള്ളുന്നില്ല. അവരിൽ ഡോളറിൽ വികാരം കൊള്ളുന്ന ഉടമയെയും അവരുടെ ഡോളറിൽ വികാരം കൊള്ളുന്ന ആ ജോലിയെടുക്കുന്ന പെൺകുട്ടിയെയും അവരുടെ ഡോളറിൽ വികാരം കൊള്ളുന്ന അച്ഛനമ്മമാരെയും ഉപയോഗിച്ച് വികാരമുണ്ടെന്ന് തോന്നിപ്പിച്ച് സൂത്രത്തിൽ അവർ അറിവും കൊണ്ടുപോകാനാണ് വരുന്നത്. ചാണകൻ്റെ കാലത്തുള്ള ഒരു സമ്പ്രദായമായത്. ചാണക്കിൻ്റെ അച്ഛൻ അതൊന്ന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. മറ്റ് രാജ്യങ്ങളിലെ അറിവ് നേടുന്നതിന്, മറ്റ് രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുന്നതിന് അവിടുത്തെ വേശ്യാലയങ്ങളിലും അവിടുത്തെ ആതുരാലയങ്ങളിലും ഒക്കെ ചെന്ന് കിടന്ന് സൂത്രത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവൻ വികാരം കൊണ്ടാണ് അവിടെ ചെന്നിരിക്കുന്നതെന്ന് തോന്നിപ്പിച്ച് അവരുടെ വികാരം മുതലെടുത്ത് അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ രാജ്യതന്ത്രത്തിലൊരു ഭാഗമുണ്ടായിരുന്നു. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രവും കൗടില്യ നീതികളും ഒക്കെ എടുത്ത് പഠിച്ചാൽ ഇത് ബോധ്യമാവും. അവ മദ്യപിക്കാനല്ല മദ്യശാലയിൽ പോയിരിക്കുന്നത്, മദ്യം വിളമ്പിത്തരുന്നവളിൽ നിന്ന് ആ മദ്യശാലയിലേക്ക് വരുന്ന ഭരണത്തിൻ്റെ ഉന്നത രംഗങ്ങളിലുള്ളവനിൽ നിന്ന് കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയാണ് അവൻ പോയിരിക്കുന്നത്. ഇങ്ങനെ പ്രസ്ഥാനങ്ങൾ വരെ ഉണ്ട് നമ്മുടെ രാജ്യത്ത്, കേട്ടിട്ടില്ല? ലിബർട്ടി, ഇൻഡസ്ട്രി, അവർ നേഷൻസ് സേഫ്റ്റി, ഇങ്ങനെ സംഘടനകൾ വരെ ഉണ്ട് രാജ്യത്ത്. എൻ്റെ മോട്ടോ ലിബർട്ടി, ഇൻഡസ്ട്രി, അവർ നേഷൻസ് സേഫ്റ്റി, വിച്ച് ഈസ് അവർ നേഷൻ. അതുണ്ടായ രാജ്യമല്ലേ, അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി അന്യരാജ്യങ്ങളിൽ നിന്ന്
ആശയം സ്വീകരിക്കാൻ ഈ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ വഴി പറ്റും. ഉന്നതരാണ് ഈ അംഗങ്ങളാവുക. അവർ കൊണ്ടുപോകുന്നത് തെറ്റൊന്നുമല്ല, കാരണം അറിവ് അവർക്ക് വേണ്ടത്, നമുക്ക് വേണ്ടാത്തതും. ഇപ്പൊ സായിപ്പ് ഇതിലെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ആണെന്ന് കരുതരുത്. അതെ, വലിയൊരു അറിവിന്റെ ശേഖരം എവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ടുള്ളവനായി വരുന്നത്. അവർ ഈ അറിവുകളിൽ ചിലത് കിട്ടുകയോ അന്വേഷിക്കുകയോ ചെയ്യുമ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ ഈ വിവരം അറിഞ്ഞു. ഇൻഡോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, ഇൻഡോളജി എന്ന് വികസിത രാജ്യങ്ങളിലെ ഒരു ഡിപ്പാർട്ട്മെൻ്റാണ്, അതറിയില്ല. ആ ഇൻഡോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സഹായം വാങ്ങി ആ യൂണിവേഴ്സിറ്റികൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളുമായി കൊളാബറേഷൻ ഉണ്ടാക്കി ബയോടെക്നോളജിയുടെ ഫീൽഡിൽ, ബയോ കെമിസ്ട്രിയുടെ ഫീൽഡിൽ, മോളിക്കുലർ ബയോളജിയുടെ ഫീൽഡിൽ, ഫാർമക്കോളജിയുടെ ഫീൽഡിൽ, കുട്ടികളെ കൊണ്ട് പ്രോജക്റ്റ് ഉണ്ടാക്കിച്ച് ആ പ്രോജക്റ്റിൽ കിട്ടുന്നതായ റിപ്പോർട്ടുകൾ അവിടെ വാല്യൂ ചെയ്യാൻ അയച്ച് അതിൽ നിന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ മാർക്കറ്റുകൾ അറിഞ്ഞ് ഇന്ത്യയിൽ പോലും വിറ്റ് പണമുണ്ടാക്കുന്ന ഒരു വലിയ വ്യാവസായിക വികാസം ഇന്നുണ്ട്. ഇതൊരു നെറ്റ്വർക്ക് പോലെ ഇതിൽ പങ്കാളിയാകുന്ന പ്രൊഫസർക്കോ ഇതിൽ പങ്കാളിയാകുന്ന വിദ്യാർത്ഥിക്കോ പോലും പലപ്പോഴും ഇതറിയില്ല.